കഠിനമായ ചൂട്, മഴ വർഷിക്കുന്നില്ല, വെള്ളം എവിടെയുമില്ല. ജനങ്ങളും ജീവജാലങ്ങളും വെള്ളത്തിനായി നട്ടോട്ടമോടുന്നു. എസ് സി മീഡിയ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച, പള്ളികളിൽ ഖതീബുമാർ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മളെല്ലാം ആമീൻ പറഞ്ഞു. ഈ മഴയില്ലാത്തതിന് കാരണം, ഈ ചൂട് കൂടാനുള്ള കാരണം ആരാണ്? നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി, നമ്മുടെ ഗതാഗത വികസനത്തിന് വേണ്ടി, നമ്മുടെ വീട് വെക്കാൻ വേണ്ടി നമ്മൾ മരങ്ങളെ വെട്ടിമാറ്റി കുന്നുകളെ ഇല്ലാതാക്കി. ഒരു മരം വെട്ടുമ്പോൾ 10 തൈകൾ നടണമെന്നുള്ളതാണ് പ്രകൃതി നിയമം. പക്ഷേ നമ്മൾ ആരും പാലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മരം വെട്ടിയത് കൊണ്ട് തന്നെ ചൂട് കൂടുകയും മഴ വർഷിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു. ഈ മഴയെ വർഷിപ്പിക്കാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും സാധിക്കുകയില്ല, ഒരു സൃഷ്ടിക്കും സാധിക്കുകയില്ല. നമ്മുടെ ഭരണകർത്താക്കൾക്കോ മന്ത്രിക്കോ രാജാവിനോ ഒരാൾക്കും മഴ വർഷിപ്പിക്കാനോ നമുക്ക് വെള്ളം തരാനോ സാധിക്കുകയില്ല എന്നുള്ളത് പരമസത്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും നമ്മളതൊന്നും ആലോചിക്കുന്നില്ല. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഗ്രന്ഥങ്ങളിൽ, പരിശുദ്ധ ഖുർആനിൽ പ്രപഞ്ച സൃഷ്ടാവ് ചോദിക്കുന്നു, ഞാൻ മഴ വർഷിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണ് മഴ വർഷിപ്പിക്കുക? ഞാൻ ഭക്ഷണം നിങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം നൽകുക എന്നുള്ള ചോദ്യം നമ്മൾ ആലോചിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ നിയമങ്ങൾ ഈ പ്രകൃതിയിൽ സന്തുലിത അവസ്ഥ തുടർന്നു പോകണമെങ്കിൽ മനുഷ്യർ വിചാരിക്കണം, മനുഷ്യർ പ്രവർത്തിക്കണം. നമ്മുടെ കാരണം കൊണ്ട് ഇവിടെ ജന്തുജീവജാലങ്ങൾ ഇല്ലാതെയാകുന്നു, അവർക്ക് വംശനാശം സംഭവിക്കുന്നു, പല പക്ഷികളും ഇവിടെയില്ല. അങ്ങനെ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ഇല്ലാതെയാകുന്നു. ചൂട് ഇത്ര കഠിനമായി കൂടാനുള്ള കാരണം, 36 ഡിഗ്രിയൊക്കെ 40 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് വീടുകളിൽ ഇരിക്കാൻ പറ്റുന്നില്ല, വെറുതെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. വിയർത്തൊളിച്ച് ആകെ നമ്മൾ വിഷമത്തിലാകുന്നു. നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? മദ്രസയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? അവർ സമസ്ത നമുക്ക് നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ് അവധി പ്രഖ്യാപിച്ച ഒരാഴ്ച, കാരണം മദ്രസകളിലോ സ്കൂളിലോ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പാവം പട്ടിണി പാവങ്ങൾ, കൂലിപ്പണി ചെയ്യുന്നവർ, അവർ എങ്ങനെയാണ് ഈ വെയിലത്ത് പണിയെടുക്കുന്നത്? അവർക്കും ജീവിക്കേണ്ടേ? എല്ലാത്തിനും കാരണം നമ്മൾ മനുഷ്യർ. നമ്മൾ ആലോചിക്കണം. ഈ മാസം മെയ് മാസമാണ്. മെയ് മാസം, ജൂൺ മാസങ്ങളിലാണ് നമ്മുടെ കേരളത്തിൽ മഴ വർഷിക്കുക. അതുകൊണ്ട് തന്നെ ഈ ജൂൺ ആകുന്നതിന് ഒരാഴ്ച മുൻപ് നമ്മൾ പരമാവധി തൈകൾ നട്ടുപിടിപ്പിക്കുക. അങ്ങനെ നമ്മൾ കാടുകൾ ഉണ്ടാക്കുക, മഴക്കാടുകൾ ഉണ്ടാക്കുക. അങ്ങനെ മഴക്കാടുകൾ ഉണ്ടാക്കിയാൽ ഇനിയുള്ള വേനൽക്കാലത്ത് നമുക്ക് ദൈവം പ്രപഞ്ച സൃഷ്ടാവ് മഴ വർഷിപ്പിക്കുകയും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്ക് ഈ പ്രകൃതിയെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോയി നമ്മുടെ ജീവിതം സുഖകരമാക്കാൻ നമ്മൾ തന്നെ മുൻപോട്ടിറങ്ങുക എന്നുള്ളതല്ലാതെ വേറൊരു വഴി ഇല്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.